എന്താ കല്യാണി ഇത്? ഇത് കേൾക്കുമ്പോഴെങ്കിലും നീ സന്തോഷപ്പെടുമെന്ന് വിചാരിച്ചപ്പോ നീ ഒരുമാതിരി ദുഃഖപുത്രിയെ പോലെ. ഞാൻ ചോദിക്കുന്നോണ്ട് വല്യൂഞ്ഞിനൊന്നും തോന്നരുത്. സത്യാണോ വല്യൂഞ്ഞി പറയണേ? അഖില മേഡത്തിനോട് എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ പോവാണോ? അതേ കല്യാണി, അമ്മയോട് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സമ്മതം വാങ്ങാൻ പോവാ. ഇനി അത് താമസിച്ചുകൂടാ നിന്റെ മനസ്സ് പറയുന്നു. എനിക്ക് എനിക്കെന്തോ പേടി തോന്നുന്നു വല്യൂഞ്ഞെ. നീ എന്തിനാ പേടിക്കുന്നെ? ഞാനില്ലേ ഇവിടെ. ഇന്ന് വേണ്ട വല്യൂഞ്ഞെ, പിന്നെ എപ്പോഴെങ്കിലും ചോദിച്ചാ മതി. ഇന്ന് ഒരു നല്ല ദിവസമായിട്ട് വെറുതെ മേഡത്തിന്. ഇല്ല കല്യാണി, ഇനിയും വൈകിയ അത് അപകടവും. മാത്രമല്ല, വേറെ ആരെങ്കിലും പറഞ്ഞ് അമ്മ നമ്മുടെ പ്രണയം അറിയുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഞാൻ തന്നെ നേരിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇനി എന്തു വന്നാലും ശരി, ഇന്ന് തന്നെ ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. വല്യൂഞ്ഞ്, അപ്പൊ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു അല്ലേ? ഇനിയും ഞാനായിട്ട് എന്തു പറയാനാ? എന്നാലും അഖില മേഡത്തിന്റെ തീരുമാനം എന്താണെന്ന് ആലോചിക്കുമ്പോ പേടിയാവോ എനിക്ക്. നീ പേടിക്കണ്ട കല്യാണി, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞില്ലേ. ദേ, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്റെ ഭാര്യ വിശിഷ്യ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകള്, ഇങ്ങനെ ഭീരുവാവാൻ പാടണ്ടോ? ധൈര്യമായിട്ടിരിക്ക, എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കാം. ഒരു മിനിറ്റ്. ഹലോ, ൊന്നുമില്ലല്ലോ. ശ്രീദേവി ആന്റിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കെ, ഞാൻ വിളിക്കാന്ന് പറ. എന്ന് പറഞ്ഞ എനിക്ക് ടൈം കിട്ടണ്ടേ അമ്മേ? ഇതാ ഞാൻ അമ്മയെ വിളിക്കാൻ മടിക്കുന്നത്. എപ്പോഴും ഇതുപോലുള്ള ഓരോരോ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് വളരെ ബോറാ എന്റെ അമ്മേ. ശരി ശരി, തൽക്കാലം നമുക്ക് ശ്രീദേവി ആന്റിയുടെ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ അമ്മയെ വൈകിട്ട് വിളിച്ചോളാം. ഇപ്പൊ ഫോൺ വയ്ക്കുക. ആന്റി ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അല്ല, ഈ മുഖം ഇങ്ങനെ പ്രസാദിച്ചു കാണുന്നത് വളരെ റയറായതുകൊണ്ട് ചോദിച്ചതാ. അത് കറക്റ്റ്, വളരെ റയറായത് സ്വന്തമാക്കാൻ പോകുന്നതിന്റെ സന്തോഷായി എനിക്ക്, നല്ല സന്തോഷം. അത്ര സന്തോഷിക്കാൻ എന്താ അങ്ങനെ ഒരു സാധനം? മനസ്സിലായില്ലല്ലോ. എനിക്കൂടി അതൊന്ന് കാണാൻ പറ്റോ? മൈ ഗോഡ്, ഇത് ഇത് കല്യാണിയുടെ കഴുത്തിൽ കിടന്ന പരമ്പരാഗത മാലയാണല്ലോ. ഇതെങ്ങനെ ആന്റി കിട്ടി? ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണോ? അതോ ആന്റി രാത്രിയിലെങ്ങാനും പോയി മോഷ്ടിച്ചതും ഭീഷണിപ്പെടുത്തിയതൊന്നും അല്ല. ഇത് നീ വിചാരിക്കുന്നത് പോലെ കല്യാണിയുടെ കഴുത്തിൽ കിടന്ന പരമ്പരാഗത മാലയും അല്ല. സംഭവം മറ്റൊന്നാ. മറ്റൊന്നോ? എന്നുവെച്ചാ ഒറിജിനലിനും വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. സ്വർണ്ണമല്ല, മുക്ക. ഏ, ഡ്യൂപ്ലിക്കേറ്റോ? ആ, എവിടെ എവിടെ നോക്കട്ടെ. മൈ ഗുഡ്നസ്, ഇത് സംഗതി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആരും പറയില്ല ആന്റി. കല്യാണിയുടെ കഴുത്തിൽ കിടന്ന അതേ പരമ്പരാഗത മാലയാണെന്നേ പറയൂ. ഡിറ്റോ ഐറ്റം. ആഭരണ പൂജയ്ക്ക് എങ്ങനെയെങ്കിലും അവളുടെ മാല ഊരി വെപ്പിക്കണമെന്നും തിരികെ അവള് മാല വാങ്ങുമ്പോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണമെന്നും നമ്മൾ പ്ലാൻ ചെയ്തത് ഓർമ്മയില്ലേ നിനക്ക്? ഓർമ്മയുണ്ട്. അതിനായി ഈ ഡ്യൂപ്ലിക്കേറ്റ് മാല. ഇനി വേണം ഇത് വെച്ച് ഗെയിം തുടങ്ങാൻ. നന്നായി. Thank you.
ഏതായാലും ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മാല വെച്ചിട്ട് ആ ഒറിജിനൽ പരമ്പരാഗത മാല ആന്റി എങ്ങനെ മാറ്റിയെടുക്കും? ആന്റി അത് പറയും. പറയാം, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവര് രണ്ടുപേരും ചക്കീം ചങ്കരനും ആണല്ലേ. കല്യാണിയുടെ കാര്യത്തിൽ രൂപപ്പെട്ട കൂട്ടുകെട്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയിൻ മാറ്റിയെടുക്കുന്നത്. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാമോ? സൂപ്പർ ഐഡിയ ആന്റി, സൂപ്പർ. സന്തോഷം. ആ ഇപ്പൊ തൽക്കാല ഈ ചെയിൻ നിന്റെ പേഴ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചോ. വാ, നമുക്കിനി ഗെയിം പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊന്ന് കാണാം. വാ, കം ഓൺ. എടി നന്ദനെ, നിന്റെ ഈയിടയ്ക്കുള്ള മാറ്റം കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇളയമ്മ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷമാണെന്ന്. ഇപ്പൊ അത് അടിവരെ ഇട്ട് ഉറപ്പിക്കാൻ പറ്റി. നന്ദനെ, എന്റെ ഒരു പിങ്ക് കളർ സാരി ഇല്ലേ, ചെക്ക് ബോർഡർ ഉള്ളത്, അത് ഡ്രൈ ക്ലീനിങ് സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ കവറിലായി പോയി. അതിങ് എടുക്കണം. ശരി. ഇളയമ്മയായിട്ട് കൂട്ടുകക്ഷി ചേർന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ മുന്നിൽ ഒരേ അഭിനയം. കൊള്ളാം. എന്നാ നീ എനി കണ്ടോ, ഞാനും അഭിനയിക്കാൻ മോശമല്ലെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഉടൻ തന്നെ. അവൾ ഇപ്പൊ ഒരുക്കുന്ന ആ വിഗ്രഹത്തിലെ ആഭരണങ്ങൾ ചേർത്തി പൂജ ചെയ്യുന്നത്. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയിൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആരും സംശയിക്കാതിരിക്കാനായി ഞാൻ അത് ഈ പേഴ്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അത് അവിടെ തന്നെ ഭദ്രമായി ഇരിക്കട്ടെ. ഞാൻ കണ്ണു കാണിക്കുമ്പോ ആ മാല ആരും കാണാതെ നീ എന്റെ കൈ തരണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, കേട്ടല്ലോ. ീനാമ്പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഉണ്ട്. രണ്ടും കൂടെ കല്യാണിയെ കൊടുക്കാനുള്ള തന്ത്രങ്ങളും അനേ ആയിരിക്കും. നമുക്ക് കാണാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. എല്ലാ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലവും ബോണസ് കാത്തിരിക്കുന്ന ആനന്ദ് ഗ്രൂപ്പിലെ തൊഴിലാളികൾ
ശമ്പളം പോലും കയ്യിൽ കിട്ടാതെ നരകിക്കണം. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അഖിലാണ്ടേശ്വരി സമ്പാദിച്ചു വെച്ച നല്ല പേര് ഇതോടെ വേണം തകർന്നടിയാൻ. പുകഴ്ത്തി പറഞ്ഞവർ അഖിലയെ ഒളിഞ്ഞും മറഞ്ഞും ത്രാകണം. അത് കേട്ട് നിസ്സഹായായി അഖില തലകുനിച്ച് നിൽക്കുന്നത് വേണം എനിക്ക് കാണാൻ. ഹലോ ഹലോ മിസ്റ്റർ ശ്രീജിത് മേനോൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. സോറി, മാഡം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊള്ളാം, നിങ്ങളപ്പോ എന്റെ ശബ്ദവും മറന്നു അല്ലേ? സോറി മാഡം, എനിക്കിങ്ങോട്ട് ആളെ മനസ്സിലായില്ല. പുതിയ ഫോൺ ആയതുകൊണ്ട് പഴയ നമ്പർ പലതും മിസ്സിംഗ് ഉണ്ട്. ശരി, എങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം. ഞാൻ നാഗമടുത്തില്ലത്തെ പ്രിയങ്ക വർമ്മയാ. മൈ ഗോഡ്, ഐ ആം എക്സ്ട്രീംലി സോറി മാഡം. എനിക്ക് ആളെ മനസ്സിലാത്തതുകൊണ്ട്. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ ശ്രീജിത്, ആദ്യം സീറ്റിലിരിക്കണം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു മാഡം. ഒരുപാട് നാളായല്ലോ മാഡം വിളിച്ചിട്ട്. ഇപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും? യെസ്, എനിക്കിപ്പോ മിസ്റ്റർ ശ്രീജിത് മേനന്റെ ഒരു സഹായം വേണം. ഒരു പ്രൊഫഷണൽ സഹായം. നോ പ്രോബ്ലം മാഡം, പറഞ്ഞട്ടെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിതിങ് സീരിയസ്? താങ്ക്സ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ അക്കൗണ്ടുകളും ഇപ്പോഴും നിങ്ങളുടെ ബാങ്കിലല്ലേ ബാങ്കിംഗ് നടത്തുന്നത്? അതെ മാഡം, കമ്പനി അക്കൗണ്ടുകൾ മാത്രമല്ല തൃച്ചംബരത്തെ പേഴ്സണൽ അക്കൗണ്ടുകളും ഇവിടെ തന്നെയാണ്. ഗ്രേറ്റ്. അപ്പോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കമ്പനി വാർഷികവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബോണസും ശമ്പളവും കൊടുക്കാൻ ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയായിരിക്കുമല്ലോ. അതെ മാഡം, അതിനുള്ള ഫണ്ട് മാറ്റിയിട്ടുണ്ട്. അറിയാം. എന്നാൽ ആ ഫണ്ട് എംപ്ലോയീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവാൻ പാടില്ല. അതാണ് ഇപ്പോഴെന്റെ ആവശ്യം. അയ്യോ മാഡം, ഒരിക്കലും നടക്കില്ല. കോടികൾ ബിസിനസ് നടത്തുന്ന ക്ലയന്റ്സ് ആണ് അവര്. അപ്പൊ ഞാനോ? സി മിസ്റ്റർ ശ്രീജിത്ത്, ബാങ്ക് മാനേജറിന്റെ കണ്ണിലുണ്ണിയാകാൻ നിങ്ങൾക്ക് കോടികളുടെ FD തന്ന ആളാ ഞാൻ. ഇപ്പൊ തന്നെ ഞാനതങ്ങ് വന്ന് പിൻവലിക്കട്ടെ? എന്ത് പറയുന്നു? അയ്യോ, അത് മാഡം, അത് അത് പിന്നെ. മിസ്റ്റർ ശ്രീജിത്ത്, മോഡേൺ ഇൻഡസ്ട്രീസ് മുതൽ നാലാം കിട മുറുക്കാൻ കടകൾക്ക് വരെ ലോൺ സാങ്ഷൻ ആക്കാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള കൃത്രിമങ്ങളുടെ കഥകളൊക്കെ എനിക്കറിയാം. സ്വയം ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് സാധിക്കാൻ ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റും ആദ്യം അത് പറയാൻ. മാഡം, അത് ആനന്ദ് ഗ്രൂപ്പ് കമ്പനിയുടെ ലെറ്റർ പാഡിൽ സ്റ്റോപ്പ് പേയ്മെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ വേറൊരു വഴിയും പറ്റില്ല മാഡം. ഓ, ഐ സീ. ബൈ ദ ബൈ, ഞാൻ തന്ന ഫയൽ കയ്യിലുണ്ടല്ലോ അല്ലേ? യെസ്, ഫയൽ എന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. ആദ്യ ദിവസം MD ചെയറിൽ ഇരിക്കുമ്പോ അരവിന്ദ് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ അവസരം മുതലാക്കി വേണം മറ്റു ഫയലുകൾക്കൊപ്പം ഞാൻ ഏൽപ്പിച്ച ഫയലും ഒപ്പിട്ട് വാങ്ങാൻ. തീർച്ചയായിട്ടും, ഞാനും അത് തന്നെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. അരവിന്ദ് ആ ഫയലിനിടുന്ന കയ്യൊപ്പ് വെച്ച ഇനി ഞാൻ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ തലയിലെഴുത്ത് മാറ്റാൻ പോകുന്നത്. ശരി, ആ കമ്പനിയുടെ ഇപ്പോഴത്തെ MD അരവിന്ദ് കൃഷ്ണന്റെ ആപ്ലിക്കേഷൻ ഓക്കെ ആണോ? ധാരാളം. MD ലെറ്റർ മതി, ബാക്കി എനിക്ക് ചെയ്യാം. ഓക്കെ, എങ്കിലേ ആ അരവിന്ദ് സൈൻ ചെയ്ത ലെറ്റർ പാഡ് എന്റെ കയ്യിലുണ്ട്. അതിൽ എന്ത് എഴുതി തരണം എന്ന് പറഞ്ഞാ മതി, എഴുതി തരും. ആ ലെറ്റർ വെച്ച് നിങ്ങൾ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണം. എന്താ, അപ്പൊ നമ്മളങ്ങ് തീരുമാനിക്കല്ലേ? എല്ലാം പെർഫെക്റ്റ് ആണ് മാഡം. ആ ലെറ്റർ കിട്ടിയ ഉടനെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ആകാതെ ഞാൻ തടയും. ഇത് മാഡത്തിന് വിശ്വസിക്കാം. വെരി ഗുഡ്. സംഗതി ഓക്കെ ആയി 10 മിനിറ്റിനുള്ളിൽ ആ സഹായത്തിന് നിങ്ങൾക്ക് വരാനുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. അതെന്റെ വാക്കാ. ശരി മാഡം,
എത്രയും പെട്ടെന്ന് എംഡിയുടെ പേപ്പർ എത്തിച്ച ബാക്കി ഞാനേറ്റു. ശരി, ഞാൻ ഇപ്പൊ തന്നെ അരവിന്ദ് സൈൻ ചെയ്ത പേപ്പറിൽ ശ്രീജിത്ത് പറഞ്ഞതുപോലെ DTP എടുത്തയക്കാം. താങ്ക്സ് അഗൈൻ. ഓക്കെ മാഡം. അഖിലാണ്ടേശ്വരി, ഇന്ന് നീ 25 കൊല്ലം കൊണ്ടുണ്ടാക്കി വെച്ച ചീട്ടുകൊട്ടാരം തകർന്നടിയും, തകർത്തെറിയും ഞാൻ. അതാണ് ഈ പ്രിയങ്കയുടെ ഇപ്പോഴത്തെ മടങ്ങി വരവിൽ നിനക്ക് തരാൻ പോകുന്ന ഒരു കൊച്ചു ബോണസ്. നല്ല ഐശ്വര്യമുണ്ട് പൂജാമുറി ഒരുക്കിയിരിക്കുന്നത് കാണാൻ. ചില അമ്പലങ്ങളിലൊക്കെ ചെല്ലുന്ന പ്രതീതി. അതിന് സേവരായിട്ട് അമ്പലത്തിലൊക്കെ പോവും. പിന്നെ ഞാൻ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോവും. ദൈവങ്ങളല്ല ഒന്നു തന്നെയാ, മനുഷ്യർക്കല്ലേ ജാതി മതമൊക്കെ. ഇന്നീ വിഗ്രഹങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ചൈതന്യം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതേ ചൈതന്യം നിന്റെ മുഖത്തും കാണാൻ പറ്റും. വെറുതെ കളിയാക്കണ്ട് പോ വലിയുഞ്ഞെ. ഓ, അപ്പൊ ഇന്ന് ഭക്തിയിൽ പിടിച്ച തുടക്കമല്ലേ. അതെ, അതിന് നിനക്ക് കുഴപ്പമല്ലോ ഉണ്ടോ? ഏയ്, എനിക്കെന്ത് കുഴപ്പം, ഞാൻ ഈ നാട്ടുകാരനെ അല്ലേ. കല്യാണി, നീ ആ വിളക്ക് തെളിയിക്ക, അമ്മ വന്ന് പൂജ ചെയ്തോളൂ. ഇല്ല വലിയുഞ്ഞെ, ഇതൊരു പ്രധാന പൂജയാ. ഈ കുടുംബത്തിലുള്ള ഒരു വിളക്ക് തെളിയിച്ച് വേണം പൂജ തുടങ്ങാൻ. മാത്രമല്ല, വിളക്ക് തെളിയിക്കേണ്ടത് മൂത്ത മരുമകളാ. ആ സമ്പ്രദായമൊക്കെ എനിക്കും അറിയാം. നീ തന്നെയാണല്ലോ ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അപ്പോ നീ തന്നെയാ വിളക്ക് തെളിയിക്കാനുള്ളത്. അതുകൊണ്ടാ പറയുന്നത് നീ വിളക്ക് തെളിയിക്ക, പെട്ടെന്നാവട്ടെ. അത് വേണ്ട വലിയുഞ്ഞെ, നല്ലൊരു ദിവസമായിട്ട് വെറുതെ പ്രശ്നങ്ങളൊന്നും വേണ്ട. മാഡം തന്നെ വിളക്ക് തെളിയിക്കട്ടെ. കല്യാണി, ഒരു പ്രശ്നവും വരില്ല. നിന്റെ കഴുത്തിലെ താലി കെട്ടിയ ഞാനാ പറയുന്നത്, ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന വിശ്വാസത്തോടു കൂടി നിനക്ക് വിളക്ക് തെളിയിക്കാം. ചെയ്യാൻ കല്യാണി. നീ തെളിയിക്കണ്ട, വിളക്ക് ഞാൻ തെളിയിച്ചോളാം. അങ്ങോട്ട് മാറി നിക്ക്, അങ്ങോട്ട് മാറി നിക്ക്. കൃഷ്ണേട്ടാ, thank you.
സുജാത, ബാക്കിയുള്ള വിളക്ക് തെളിയിക്കും. ആനന്ദ്, ഈ ആഭരണ പൂജ കഴിയുന്നതോടെ വർക്കേഴ്സിനൊക്കെ ബോണസ് കൊടുക്കണം. അതിന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടില്ലേ? കറക്റ്റ്. അത് ഒരു മിനിറ്റ് പോലും വഹിക്കാൻ പാടില്ല. കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള ശീലമാണ്. പണ്ടൊക്കെ അവര് വന്ന് കാത്തുകെട്ടി നിൽക്കണമായിരുന്നു. ഇപ്പൊ നെറ്റ് ബാങ്കിംഗ് അല്ലേ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് അക്കൗണ്ടിലേക്ക് പണം എത്തും. എല്ലാം റെഡിയാണ് അച്ഛാ, പൂജ കഴിയുമ്പോ കൊടുക്കാം. ഗുഡ്. കല്യാണി.